സംസ്ഥാനത്തിന്റെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് കെട്ടിടങ്ങൾ തകർന്നു വീണ് 3 മരണം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കൊല്ലം പരവൂരിൽ ഓഡിറ്റോറിയത്തിന്റെ ചുമരിടിഞ്ഞ് രഞ്ജിത് ചന്തു എന്നിവരാണ് മരിച്ചത്. 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പാരിപ്പള്ളിക്ക് സമീപം പുത്തൻകുളത്ത് പുലർച്ചെ 3 മണിയോടെ ആനപ്പാപ്പാന്മാർ കിടന്നുറങ്ങിയിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി വിഷ്ണു 18 വയസ്സ്, കല്ലറ സ്വദേശി സുധീഷ് 21 വയസ്സ് എന്നിവരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ വീട് തകർന്ന് ചാല ഈസ്റ്റ് പൂക്കണ്ടി ഗസ്റ്റ് ഹൌസിൽ സരോജിനിയും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കേരളത്തിൽ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മൺസൂൺ ശക്തി പ്രാപിച്ചതാണ് കനത്ത മഴയ്ക്ക് കാരണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഒഡീഷ തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദവും മഴയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതേസമയം കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകുന്നതിൽ തടസ്സമില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച ജില്ലകളിലെ 25% പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്കടുത്തുള്ള ന്യൂനമർദ്ദം കാലവർഷം വീണ്ടും സജീവമാക്കാൻ കാരണമായതായുള്ള വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച കേരളത്തിൽ വ്യാപകമായ മഴ പെയ്തിരുന്നു. ഒറ്റപ്പാലത്ത് 15 സെന്റിമീറ്ററിലധികം, പെരിന്തൽമണ്ണയിലും മാനന്തവാടിയിലും 10 സെന്റിമീറ്റർ വീതവും തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. കേരളത്തിൽ ഇത്തവണയും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അധികമാണ്. ഇതുവരെ 11% അധികമായിട്ടാണ് മഴ കിട്ടിയത്. ഇത്തവണ സാധാരണ തോതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പാലക്കാടാണ്. 39.88%, കോഴിക്കോട് ജില്ലയിൽ 36.87%, മലപ്പുറത്ത് 21.71% അധികം മഴ പെയ്തു. ഇടുക്കിയിൽ ഇപ്പോഴും 13.13% മഴ കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ചയും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.